നമസ്തേ പ്ലസ് 1 ന്റെ അടുത്ത പാഠഭാഗത്തേക്ക് പോവാം ഇവിടെ നമ്മൾ ഈ ക്ലാസ്സിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് ഭൂഷണം എന്ന് പറയുന്ന പുസ്തകത്തിന്റെ അവസാന ഭാഗത്ത് കൊടുത്തിട്ടുള്ള പാഠഭാഗമാണ് അതിലെ അലങ്കാരങ്ങളെ കുറിച്ചാണ് പറയുന്നത് അലങ്കാരങ്ങൾ വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒരു വിഭാഗമാണ് കാവ്യം പഠിക്കുമ്പോഴും ആസ്വദിക്കുമ്പോഴും നമ്മളെ ഏറ്റവും അധികം ഇംപ്രസ്ഡ് ആക്കുന്നത് അലങ്കാരങ്ങളാണ് അതുകൊണ്ട് തന്നെ അലങ്കാരങ്ങളെ കുറിച്ചുള്ള ഒരു ബോധം അറിവ് ഉണ്ടായി കഴിഞ്ഞാൽ നമുക്ക് ഇത്തരത്തിലുള്ള കൃതികൾ വായിക്കാനും കാവ്യങ്ങൾ വായിക്കുന്നതിനും മനസ്സിലാക്കുന്നതിനും ഒരുപാട് ആസ്വദിക്കുന്നതിനും ഒക്കെ ഒരുപാട് ഹെൽപ്ഫുൾ ആണ് അപ്പോൾ ആ ഒരു ഉദ്ദേശത്തോട് കൂടിയാണ് രണ്ട് അലങ്കാരങ്ങളാണ് നിങ്ങൾക്ക് ഈ വർഷം പഠിക്കാനുള്ളത് അത് പാഠഭാഗത്തിന്റെ അവസാനത്തിലാണ് കൊടുത്തിരിക്കുന്നത് പക്ഷേ ഇപ്പോ അത് നിങ്ങൾ പഠിച്ചു വെക്കുക അപ്പോൾ ഇനി വരുന്ന പാഠഭാഗങ്ങളിൽ ഇത്തരത്തിലുള്ള അലങ്കാരങ്ങളോ എന്തെങ്കിലും കാര്യങ്ങളോ എക്സ്പ്ലനേഷൻസോ വരുമ്പോൾ നിങ്ങൾക്ക് അത് കൂടുതൽ മനസ്സിലാക്കാനും ആസ്വദിക്കാനും സാധിക്കും എന്നുള്ളതാണ് ഇത് സംസ്കൃത ഭാഷയ്ക്ക് മാത്രം വേണ്ടിയല്ല ട്ടോ അലങ്കാരങ്ങൾ പഠിക്കുന്നത് നമ്മൾ എല്ലാ ഭാഷയിലെയും ഭാഷയിലെ മുഴുവനും കാവ്യ ചമത്കാരം അതായത് കാവ്യ ഭംഗി ആസ്വദിക്കുന്നതിന് വേണ്ടിയിട്ടാണ് അലങ്കാരങ്ങളൊക്കെ നമ്മൾ പഠിച്ചെടുക്കുന്നത് അത് മനസ്സിലാക്കുമ്പോഴാണ് നമുക്ക് അതിന് ഇത്രയും അധികം ആസ്വാദ്യത ഉണ്ടോ എന്ന് നമുക്ക് മനസ്സിലാവുക അപ്പോൾ അതുകൊണ്ട് ബേസിക് ആയിട്ടുള്ള രണ്ടെണ്ണേ നമുക്ക് ഇവിടെ പഠിപ്പിക്കുന്നുള്ളൂ പക്ഷെ അത് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഒരുവിധം നിങ്ങൾക്ക് ആ ഒരു ഒരു രീതി കാവ്യത്തിൻ്റെ രീതി എന്താണ് എങ്ങനെയാണ് ആസ്വദിക്കേണ്ടത് എന്നതിനെ കുറിച്ചൊരു ബോധം നിങ്ങൾക്ക് ഉണ്ടാവും അത് നിങ്ങൾക്ക് ഭാഷയെ കൂടുതൽ മനസ്സിലാക്കാനായിട്ട് സഹായിക്കും അപ്പോൾ ഈ രണ്ട് അലങ്കാരങ്ങളാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് അപ്പോൾ നമുക്ക് നോക്കാം പാഠഭാഗത്തേക്ക് പോവാം എന്താണ് പാഠത്തിൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ളത് നോക്കാം അലങ്കാരം എന്ന് പറഞ്ഞാൽ എന്താണ് എന്തിനാണ് കാവ്യത്തിന് അലങ്കാരത്തിൻ്റെ ആവശ്യകത എന്നുള്ളതിനെ കുറിച്ചൊക്കെ ഒരു മൂന്നാല് പാരഗ്രാഫിലൂടെ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട് ആദ്യം അത് നമുക്ക് വായിച്ച് മനസ്സിലാക്കാം അതിനുശേഷം അലങ്കാരത്തിലേക്ക് കടക്കാം ഓക്കെ അപ്പോൾ പാഠപുസ്തകത്തിലേക്ക് നോക്കൂ കേട്ടോ അദോഷവും സഗുണവും സാലങ്കാരവും ശബ്ദാർത്ഥവും കാവ്യം ഇതി കാവ്യലക്ഷണം ആലങ്കാരികൈ നിർദ്ദിഷ്ടം ആലങ്കാരികന്മാരാൽ കാവ്യലക്ഷണം പറഞ്ഞിട്ടുണ്ട് എന്താണ് കാവ്യത്തിൻ്റെ ലക്ഷണം ഒരു ഒരു എഴുത്തിനെ കാവ്യം എന്ന് വിശേഷിപ്പിക്കണമെങ്കിൽ അതിന് എന്താണ് വേണ്ടത് എന്നാണ് അവർ പറഞ്ഞിട്ടുള്ളത് എന്താ പറഞ്ഞേക്കണേ ശബ്ദാർത്ഥങ്ങൾ അലങ്കാരത്തോടുകൂടിയതും ഗുണങ്ങളോടുകൂടിയതും ദോഷമില്ലാത്തതുമായ ശബ്ദാർത്ഥങ്ങളെയാണ് കാവ്യം എന്ന് പറയുന്നത് വെറുതെ ശബ്ദവും അർത്ഥവും ഒരുമിച്ച് ചേർന്നാൽ കാവ്യമാവില്ല അതിന് ഗുണങ്ങൾ വേണം ദോഷരഹിതമായിരിക്കണം പിന്നെന്താണ് അലങ്കാരയുക്തമായിരിക്കണം അങ്ങനെയുള്ള വരികളെയാണ് എഴുത്തിനെയാണ് നമ്മൾ കാവ്യം എന്ന് പറയുന്നത് ഉത്കർഷഹേതവോ ഗുണാഹ അപകർഷഹേതവോ ദോഷാഹ ഉത്കർഷത്തിന് കാരണമാകുന്നവ ഗുണങ്ങൾ എന്നും അപകർഷത്തിന് കാരണമാകുന്നവ ദോഷങ്ങൾ എന്നും പറയുന്നു ഉത്കർഷം എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടി മഹനീയമായത് എന്നുള്ളർത്ഥമാണ് അപകർഷം എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഓപ്പോസിറ്റാണ് അപ്പോൾ നല്ല രീതിയിൽ അർത്ഥത്തെ മനസ്സിലാക്കി തരാനും ആസ്വദിക്കാനും ഉപകരിക്കുന്നത് ഉത്കർഷഹേതുക്കളാണ് അവയെ ഗുണങ്ങൾ എന്ന് പറയും അതിൻ്റെ ഓപ്പോസിറ്റായിട്ടുള്ളവയെ അപകർഷഹേതുക്കൾ എന്നും പറയും അവയെ ദോഷങ്ങൾ എന്നാണ് പറയുന്നത് കാവ്യശോഭാകരാഹ ധർമാഹ അലങ്കാരാഹ ഇതി വക്തും ശക്യതേ കാവ്യത്തിന് ശോഭ കൊടുക്കുന്ന ധർമ്മങ്ങൾ നിയമങ്ങൾ എവിടെയൊക്കെ പ്രയോഗിച്ചിട്ടുണ്ടോ കാവ്യത്തിന് ഭംഗി കൊടുക്കുന്ന കാര്യങ്ങൾ എവിടെയൊക്കെ പ്രയോഗിച്ചിട്ടുണ്ടോ അവയെ നമുക്ക് അലങ്കാരങ്ങൾ എന്ന് പറയാം യഥാ ഉദാഹരണം പറയുന്നത് നോക്കൂ കടക കുണ്ടല കങ്കണാദയോ അലങ്കാരാഹ ശരീരസ്യ ശോഭാമാപാദയന്തി തഥാ കാവ്യശരീരഭൂതയോഹോ ശബ്ദാർത്ഥയോഹോ ശോഭാദായക ഉപമാനുപ്രാസാദയ ധർമാഹ അലങ്കാരാഹ ഇത്യുച്ചന്തേ എന്താണ് ഇവിടെ പറയുന്നത് കടക കുണ്ടല കങ്കണാദയോഹോ അലങ്കാരാഹ എങ്ങനെയാണോ ശരീരത്തിനെ കമ്മല് മാല വള തുടങ്ങിയ അലങ്കാരങ്ങൾ ഭംഗി കൊടുക്കുന്നത് അല്ലേ എന്തിനാണ് വളയും പൊട്ടും മാലയും കമ്മലും ഒക്കെ എന്തിനാണ് ഇടുന്നത് അലങ്കരിക്കാനാണ് അല്ലേ ശരീരത്തെ അലങ്കരിക്കാനാണ് മുഖത്തെ അലങ്കരിക്കാനാണ് അപ്പോൾ ഈ അലങ്കാരങ്ങളൊക്കെ എന്തിനാ ചെയ്യണത് ഭംഗി കൂട്ടാനാണ് അല്ലെ മുഖത്തിൻ്റെ ഭംഗി വർദ്ധിപ്പിക്കാനാണ് മുഖത്ത് വേണ്ടത്ര രീതിയിൽ മേക്കപ്പ് ഒക്കെ നമ്മൾ ചെയ്യണത് അതുപോലെ കൈകളിലും കാലുകളിലും ഒക്കെ ആഭരണങ്ങൾ ധരിക്കുന്നത് എന്തിനാണ് സൗന്ദര്യം കൂട്ടുന്നതിന് വേണ്ടിയിട്ടാണ് കാണുന്നവർക്ക് ആസ്വാദ്യകരമായ രീതിയിൽ ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ് നമ്മളതൊക്കെ ചെയ്യുന്നത് അതേപോലെ തന്നെയാണ് കാവ്യത്തിന് അലങ്കാരങ്ങൾ എന്നാണ് ഇവിടെ പറയുന്നത് യഥാ കടക കുണ്ടല കങ്കണാദയോഹോ അലങ്കാരാഹ ശരീര ശോഭാമാപാദയന്തി എപ്രകാരമാണോ കടക കുണ്ടലങ്ങൾ ശരീരത്തിന് ശോഭയെ ഉണ്ടാക്കുന്നത് തഥാ അപ്രകാരം കാവ്യശരീരഭൂതയോഹോ ശബ്ദാർത്ഥയോഹോ കാവ്യത്തിൻ്റെ ശരീരം എന്താണ് ശബ്ദവും അർത്ഥവുമാണ്
അല്ലേ കാവ്യത്തിന്റെ ശരീരം ശബ്ദാർത്ഥങ്ങളാണ് അപ്പോൾ ശബ്ദാർത്ഥങ്ങൾക്ക് ശോഭാദായകാഹ ഉപമ അനുപ്രാസാദയഹ ശോഭ നൽകുന്നവയായ ഉപമ അനുപ്രാസം തുടങ്ങിയ ധർമ്മങ്ങളെ അലങ്കാരാഹ ഇതിച്ഛന്തേ അലങ്കാരങ്ങൾ എന്ന് പറയുന്നു സാധാരണയായിട്ട് അലങ്കാരം എന്ന് പറയാൻ എന്താണ് അലങ്കരിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ് ഭംഗി കൂട്ട മോടി കൂട്ട അല്ലേ അപ്പോൾ മനുഷ്യ ശരീരത്തിൽ അലങ്കാരങ്ങൾ ചെയ്യുന്നത് മനുഷ്യന്റെ ഭംഗി കൂട്ടാനാണ് ഒരു വിവാഹം വരുമ്പോൾ നമ്മൾ വീട് അലങ്കരിക്കുന്നത് വീടിന്റെ ഭംഗി കൂട്ടാനാണ് അല്ലേ ഇപ്പോ പെരുന്നാളൊക്കെ വരുമ്പോൾ റോഡും പള്ളിയും ഒക്കെ അലങ്കരിക്കുന്നത് എന്തിനാണ് സൗന്ദര്യം കൂട്ടാനാണ് ആളുകൾക്ക് കൂടുതൽ ആസ്വാദ്യത ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടാണ് അപ്പോൾ അതേപോലെ തന്നെയാണ് അതിനെല്ലാം അലങ്കാരങ്ങൾ എന്നാണ് പറയുക അതേപോലെ തന്നെ കാവ്യത്തിനും അലങ്കാരം ആവശ്യമാണ് കാവ്യത്തിന്റെ ശരീരം എന്താണ് ശബ്ദവും അർത്ഥവുമാണ് അപ്പോൾ ശബ്ദത്തിനും അർത്ഥത്തിനും ഭംഗി കൂട്ടുന്നതിന് വേണ്ടിയാണ് ഉപമ അനുപ്രാസം തുടങ്ങിയ അലങ്കാരങ്ങൾ ഉപയോഗിക്കുന്നത് മനസ്സിലായോ ഇനി അടുത്ത പാരഗ്രാഫ് നോക്കൂ ഏവഞ്ച ശബ്ദരൂപസ്യ ശരീരസ്യ ശോഭാദായകാഹ ശബ്ദാലങ്കാരഹ യമഗ അനുപ്രാസാദയഹ അർത്ഥരൂപസ്യ ശരീരസ്യ ശോഭാദായകാഹ അർത്ഥാലങ്കാരാഹ ഉപമ ഉത്പ്രേക്ഷാദയഹ ഇതി അലങ്കാരാഹ ദ്വേധാ വിദ്യന്തേ ദ്വേധാ വിദ്യന്തേ രണ്ട് തരത്തിലുണ്ട് അലങ്കാരങ്ങൾ എന്നാണ് പറയുന്നത് എങ്ങനെയാണ് രണ്ട് തരത്തിലുള്ള അലങ്കാരങ്ങൾ ശബ്ദരൂപമായ ശരീരത്തിന് ശബ്ദരൂപസ്യ ശരീരസ്യ ശബ്ദരൂപമായ ശരീരത്തിന് ശോഭ നൽകുന്നവ ശബ്ദാലങ്കാരങ്ങൾ എന്നും അതിന്റെ പേരുകൾ യമകം അനുപ്രാസം തുടങ്ങിയവ ശബ്ദാലങ്കാരങ്ങൾ എന്നും അർത്ഥരൂപസ്യ ശരീരസ്യ ശോഭാദായകഹ അർത്ഥരൂപമായ ശരീരത്തിന് ഭംഗി കൊടുക്കുന്നവയെ അർത്ഥാലങ്കാരഹ അർത്ഥാലങ്കാരങ്ങൾ എന്നും പറയുന്നു അവ ഉത്പ്രേക്ഷ ഉപമ തുടങ്ങിയ അലങ്കാരങ്ങളാണ് ഉത്പ്രേക്ഷ ഉപമ തുടങ്ങിയ അലങ്കാരങ്ങളാണ് അർത്ഥാലങ്കാരങ്ങളുടെ വിഭാഗത്തിൽ പെടുക ശബ്ദാലങ്കാരങ്ങളുടെ വിഭാഗത്തിൽ പെടുക യമകം അനുപ്രാസം തുടങ്ങിയ അലങ്കാരങ്ങളാണ് ഇനി ഇവയ്ക്ക് എങ്ങനെയാണ് ശബ്ദത്തിന് എങ്ങനെയാണ് ഭംഗി കൊടുക്കണേ അർത്ഥത്തിന് എങ്ങനെയാണ് ഭംഗി കൊടുക്കണേ എന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നേ ഉള്ളൂ കേട്ടോ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് കുറച്ചൊരു കൺഫ്യൂഷൻ തോന്നും ഇതെന്താണ് ശബ്ദം അർത്ഥം അതിന് ഭംഗി അലങ്കാരം എന്നൊക്കെ പറയുന്നത് മനുഷ്യർക്കൊക്കെ അലങ്കാരം ഇടുന്നത് മനസ്സിലാക്കാം പക്ഷെ ഇത് എന്തിനാണ് കാവ്യത്തിന് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ എന്നൊക്കെ ഒരുപാട് സംശയങ്ങൾ നിങ്ങൾക്ക് ഉണ്ടാവും നമ്മൾ പാഠഭാഗത്തേക്ക് പോയി അലങ്കാരങ്ങളെ കുറിച്ച് പഠിച്ച് എക്സാമ്പിൾസ് പറയുമ്പോൾ നിങ്ങൾക്കത് കുറച്ചുകൂടി വ്യക്തമാവും കുറച്ചുകൂടി അല്ല നന്നായി വ്യക്തമാവും ഓക്കെ അപ്പൊ രണ്ട് തരം അലങ്കാരങ്ങളാണ് ശബ്ദാലങ്കാരങ്ങളും അർത്ഥാലങ്കാരങ്ങളും ശബ്ദത്തിന് സൗന്ദര്യം കൂട്ടുന്ന അലങ്കാരങ്ങളെ ശബ്ദാലങ്കാരങ്ങൾ എന്ന് പറയും യമകം അനുപ്രാസം തുടങ്ങിയവയാണ് ശബ്ദാലങ്കാരങ്ങളിൽ ഉള്ളത് അതേപോലെ തന്നെ അർത്ഥരൂപമായ ശരീരത്തിന് സൗന്ദര്യം കൂട്ടുന്നവയാണ് അർത്ഥാലങ്കാരങ്ങൾ അത് ഉപമ ഉത്പ്രേക്ഷ തുടങ്ങിയ അലങ്കാരങ്ങളാണ് ഒരുപാട് അലങ്കാരങ്ങളുണ്ട് കേട്ടോ രണ്ടെണ്ണേ നിങ്ങൾക്ക് ഇപ്പൊ പഠിക്കാനുള്ളൂ ആ രണ്ടെണ്ണം ഏറ്റവും ചെറിയ രൂപത്തിലുള്ളത് മാത്രമേ നിങ്ങൾക്ക് പഠിക്കാൻ തന്നിട്ടുള്ളൂ എളുപ്പമാണ് അപ്പൊ ആ ബേസ് ഒന്ന് ക്ലിയർ ആയി കഴിഞ്ഞാൽ പിന്നീട് വരുന്ന അലങ്കാരങ്ങളെ നിങ്ങൾക്ക് വേഗം വേഗം മനസ്സിലാക്കാനായിട്ട് സാധിക്കും അപ്പൊ പ്ലസ് ടുവിനും ഉണ്ടാവും നിങ്ങൾക്ക് അപ്പൊ അപ്പോഴത്തേക്കും ഇപ്പൊ ഒരു ബേസ് കൂടി കിടന്നോട്ടെ എന്നാണ് ഞാൻ വിചാരിക്കുന്നത് ഓക്കെ അപ്പൊ അർത്ഥാലങ്കാരങ്ങൾ ശബ്ദാലങ്കാരങ്ങൾ രണ്ട് തരത്തില് അർത്ഥാലങ്കാരാശ്ച സാദൃശ്യമൂലകാഹ അതിശയമൂലകാഹ ശ്ലേഷമൂലകാഹ സ്വഭാവമൂലകാഹ ഇതി ചതുർവിധാഹ ഭവന്തി അർത്ഥാലങ്കാരങ്ങൾ വീണ്ടും നാല് തരത്തിലുണ്ട് ഏതൊക്കെയാണ് സാദൃശ്യം അടിസ്ഥാനപ്പെടുത്തി വരുന്നവ അതിശയം അടിസ്ഥാനപ്പെടുത്തി വരുന്നവ ശ്ലേഷം അടിസ്ഥാനപ്പെടുത്തി വരുന്നവ സ്വഭാവം അടിസ്ഥാനപ്പെടുത്തി വരുന്നവ ഇങ്ങനെ നാല് തരത്തിൽ വീണ്ടും അർത്ഥാലങ്കാരങ്ങൾ വിഭജിച്ചിട്ടുണ്ട് അപ്പോൾ അർത്ഥാലങ്കാരങ്ങൾ ശബ്ദാലങ്കാരങ്ങൾ വീണ്ടും അർത്ഥാലങ്കാരങ്ങൾ നാല് തരത്തിലുണ്ട് ഇതിൻ്റെയൊക്കെ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ള ഭാഗം ഞാൻ എഴുതിയിട്ട് നിങ്ങൾക്ക് നോട്ടിൽ തരാം അപ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടി ക്ലിയർ ആവും പഠിക്കാൻ കുറച്ചും കൂടി എളുപ്പമുണ്ടാവും ഓക്കെ ഇപ്പം മനസ്സിലാക്കിയിട്ട് ഈ പാഠഭാഗം നന്നായിട്ട് വായിക്കാം ഓക്കെ പിന്നെ അടുത്ത പാരഗ്രാഫിലെ ഉപമാദയഹ സദൃശ്യമൂലകാഹ അതിശയോക്തിയാദയഹ അതിശയമൂലകാഹ ശ്ലേഷാദയഹ ശ്ലേഷമൂലകാഹ സ്വഭാവോക്തിയാദയഹ സ്വഭാവമൂലകാശ്ച ഭവന്തി നാല് തരത്തിൽ നാല് അടിസ്ഥാന ഘടകങ്ങൾ പറഞ്ഞു അല്ലെ ഇതിൽ ഏതിനൊക്കെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് ഉപമ തുടങ്ങിയവ സദൃശ്യ മൂലകങ്ങളിൽ പെടുന്നു അതിശയോക്തി തുടങ്ങിയവ അതിശയ മൂലകങ്ങളിൽ പെടുന്നു ശ്ലേഷം അടിസ്ഥാനപ്പെടുത്തി വരുന്നവ ശ്ലേഷമൂലകങ്ങളിൽ പെടുന്നു സ്വഭാവോക്തി തുടങ്ങിയവ അടിസ്ഥാനപ്പെടുത്തി വരുന്നവ സ്വഭാവമൂലകാശ്ച ഭവന്തി സ്വഭാവമൂലകങ്ങളിൽ പെടുന്നു അങ്ങനെയാണ് നാല് തരത്തിൽ ഈ പേരിലൊക്കെ അലങ്കാരങ്ങളുണ്ട് പക്ഷെ നിങ്ങളിപ്പോൾ പഠിക്കുന്ന രണ്ട് അലങ്കാരങ്ങൾ മാത്രമേ ഉള്ളൂ ഉപമ മാത്രമേ ഉള്ളൂ ഉപമയും ഉത്പ്രേക്ഷയും മാത്രമാണ് നമ്മളിവിടെ പഠിക്കുന്നത് ബാക്കിയെല്ലാം അലങ്കാരങ്ങളാണ് അത് കൂടുതൽ കൂടുതൽ പഠിക്കുമ്പോൾ നിങ്ങൾക്ക് കുറേ കൂടി ക്ലിയർ ആവും ഇപ്പം ഇത്രയും മനസ്സിലാക്കിയാൽ മതി അർത്ഥത്തിന് വരുന്ന അലങ്കാരങ്ങൾ അർത്ഥാലങ്കാരങ്ങൾ ശബ്ദത്തിന് വരുന്ന അലങ്കാരങ്ങൾ ശബ്ദാലങ്കാരങ്ങൾ
അർത്ഥാലങ്കാരം വീണ്ടും നാല് തരത്തിലുണ്ട്. ഒന്ന് സദൃശ്യ മൂലകങ്ങള്, പിന്നെ അതിശയ മൂലകങ്ങള്, പിന്നെ ശ്ലേഷ മൂലകങ്ങള്, സ്വഭാവ മൂലകങ്ങള്. അങ്ങനെ നാല് തരത്തിലുണ്ട്. ഇനി ഈ നാല് തരത്തിൽ വരുന്ന വ്യത്യസ്ത അലങ്കാരങ്ങളെയാണ് പിന്നീട് പറഞ്ഞത്. ഉപമ സദൃശ്യ മൂലകത്തിൽ പെടുന്നു, അതിശയോക്തി അതിശയ മൂലകത്തിൽ പെടുന്നു, സ്വഭാവോക്തി സ്വഭാവ മൂലകത്തിൽ പെടുന്നു, ശ്ലേഷ മൂലകങ്ങളിൽ ശ്ലേഷം അടിസ്ഥാനപ്പെടുത്തി വരുന്നവ ഉൾപ്പെടുന്നു എന്നുള്ളതാണ്. വർണ്യസ്യ വസ്തുനഃ സമ്യക് അവബോധനായ അലങ്കാരാഃ ഉപകുറുവന്തി. വർണ്യസ്യ വസ്തുനഃ, വർണ്ണിക്കുന്ന വസ്തുവിനെ നന്നായി മനസ്സിലാക്കാനാണ് അലങ്കാരങ്ങൾ ഉപകരിക്കുന്നത് എന്നാണ് പറയുന്നത്. ഇപ്പോൾ കാവ്യത്തിലെ അലങ്കാരങ്ങൾ അതിനു വേണ്ടിയാണ് ഉപകരിക്കുന്നത് എന്നാണ് പറയുന്നത്. അത് പഠിക്കുമ്പോൾ കുറച്ചുകൂടി നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാവും. അലങ്കാരാഹ സർവദാ ചമത്കൃതി ജനകാഹ ഏവ ഭവേയുഹു. അലങ്കാരങ്ങൾ എല്ലായ്പ്പോഴും ചമത്കൃതി ജനകങ്ങളാണ്, ഭംഗി ഉണ്ടാക്കുന്നവയാണ്. സഹൃദയ ഹൃദയാഹ്ലാദ ജനകഹ കാവ്യനിഷ്ഠോ ധർമ്മഹ ഏവ ചമത്കൃതിഹി അഥവാ ചമത്കാരോവ. എന്താണ്, സഹൃദയ ഹൃദയത്തിന് ആഹ്ലാദം നൽകുന്നവയാണ് ചമത്കാരങ്ങൾ എന്ന് പറയപ്പെടുന്നത്. ആരാണ് ഈ സഹൃദയൻ? സഹൃദയങ്ങളാണ് നമ്മളൊക്കെ തന്നെ. കാവ്യത്തെ കാണുകയും ആസ്വദിക്കുകയും ചെയ്യുന്ന ആളാണ് സഹൃദയൻ എന്ന് പറയുന്നത്. രണ്ട് വിഭാഗമുണ്ട്. ഒന്ന് കവിത എഴുതുന്ന ആളുകൾ, അവരെ കവി എന്നാണ് പറയുക. അത് ആസ്വദിക്കുന്ന ഒരു വിഭാഗം ഉള്ളത് കൊണ്ടാണ് കവി നിലനിൽക്കുന്നത്. അപ്പോൾ ആസ്വാദനം ഒരു വലിയ ഘടകമാണ്. ആ ആസ്വദിക്കുന്ന വിഭാഗത്തെയാണ് സഹൃദയൻ എന്ന് പറയുക. മനസ്സിലായോ? കവി എഴുതുന്ന കവിതയെ അതേ രൂപത്തിലും അതേ അർത്ഥത്തിലും അതേ രീതിയിലും ഉൾക്കൊള്ളാനാകുന്ന ആളാണ് സഹൃദയൻ എന്ന് പറയുന്നത്. അപാരേ കാവ്യ സംസാരേ കവിരേഖ പ്രജാപതി എന്നാണ് പറയുക. അതായത് അപാരമായ കാവ്യലോകത്തിലെ കവി മാത്രമാണ് അവിടുത്തെ രാജാവ്. കവിക്ക് എങ്ങനെ വേണമെങ്കിലും എഴുതാം, സഹൃദയനെ ചിന്തിക്കാം, കവി എഴുതിയ ആംഗിളിൽ തന്നെ ചിന്തിച്ചോളണമെന്നില്ല. അതാണ് പ്രത്യേകത. അവിടെയാണ് നമ്മുടെ പ്രാധാന്യം, സഹൃദയൻ്റെ പ്രാധാന്യം വരുന്നത് അവിടെയാണ്. കാരണം ഓരോ സഹൃദയനും ഓരോ രീതിയിലാണ് ആ അർത്ഥത്തെ മനനം ചെയ്യുന്നത്. അത്തരത്തിൽ എല്ലാവർക്കും ഒരുപോലെ ഹൃദയത്തിന് ആഹ്ലാദം നൽകുന്ന ഒരു കൃതിയാവുമ്പോഴാണ് അദ്ദേഹം പ്രശസ്തനായ ഒരു കവിയായി മാറുന്നത്. വലിയ ബുദ്ധിമുട്ടാണ്. എല്ലാവരുടെ മനസ്സിനെയും ആഹ്ലാദം ജനിപ്പിക്കുന്ന രീതിയിൽ ഒരു കൃതി ഉണ്ടാക്കുക എന്നുള്ളത് ഏറ്റവും ബുദ്ധിമുട്ടേറിയ ഒരു കാര്യമാണ്. ജനങ്ങളുടെ മനസ്സിനെ കീഴടക്കാനാവുക എന്നുള്ളത് വലിയൊരു കാര്യം തന്നെയാണ്. ഈ കാവ്യത്തിൽ നിന്ന് വിട്ടിട്ട് മറ്റുള്ള ആസ്വാദക മേഖലയിലേക്ക് നമ്മൾ പോവുകയാണെങ്കിൽ അത് കുറച്ചുകൂടി എളുപ്പത്തിൽ മനസ്സിലാവും. ഇപ്പോൾ സിനിമ തന്നെ വിചാരിക്കുക. ഒരു സിനിമ പിടിക്കുന്ന സംവിധായകനും അതിൻ്റെ അഭിനേതാക്കളും ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് ആ ഒരു സിനിമ ദൃശ്യരൂപമായിട്ട് നമ്മുടെ മുന്നിലെത്തുന്നത്. അത് ആസ്വദിക്കുന്ന നമ്മളെല്ലാം സഹൃദയന്മാരാണ്. പക്ഷെ ചില ഭാഗങ്ങളിൽ ചില രീതികളിലൊക്കെ നമ്മൾ മനസ്സിലാക്കുന്ന അർത്ഥം ചിലപ്പോൾ അവർ പറഞ്ഞ അർത്ഥത്തിൽ നിന്ന് വ്യത്യസ്തമായ വേറെ അർത്ഥങ്ങളാണ് ഉണ്ടാവുക. മനസ്സിലായോ? അങ്ങനെ എല്ലാവരെയും അത് ആസ്വദിക്കാൻ പ്രേരിപ്പിക്കുക, എല്ലാവരും അത് ഹൃദയത്തിലേക്ക് ഏറ്റുവാങ്ങുക, നല്ല സന്തോഷത്തോടുകൂടി ആസ്വദിക്കുക, അങ്ങനെ ചെയ്യുമ്പോഴാണ് ആ ഒരു സിനിമയ്ക്ക് വിജയം ഉണ്ടാവുന്നത്. അത് ഒരുപാട് ആളുകളുടെ ഒരു കൂട്ടായ പ്രവർത്തനമാണ്. പക്ഷെ കാവ്യത്തിൽ സംഭവിക്കുന്നത് കവിയുടെ മാത്രം പ്രവർത്തനമാണ്. രണ്ടു തമ്മിൽ വ്യത്യാസമുണ്ട്. പക്ഷെ സഹൃദയന്മാരുടെ കാര്യത്തിൽ വ്യത്യാസമൊന്നുമില്ല. നല്ല കൃതികൾ കാണുന്നതിനും കേൾക്കുന്നതിനും വായിക്കുന്നതിനും സഹൃദയൻ എപ്പോഴും മുൻപന്തിയിലുണ്ടാവും. അങ്ങനെ അത് ആസ്വദിക്കുന്ന ആളുകളെയാണ് സഹൃദയന്മാരെന്ന് പറയുക. അപ്പോൾ സഹൃദയ ഹൃദയ ആഹ്ലാദ ജനക, സഹൃദയൻ്റെ ഹൃദയത്തിൽ ആഹ്ലാദം ഉണ്ടാക്കുന്ന കാവ്യനിഷ്ഠങ്ങളായ ധർമ്മത്തെയാണ് ചമത്കൃതി, സൗന്ദര്യം അല്ലെങ്കിൽ അലങ്കാരം എന്ന് പറയുന്നത്. അതഹ രാമഹ കൃഷ്ണ ഇവ സമ്യക് അതീതേ ഇതി വാക്യേ രാമസ്യ കൃഷ്ണേന സാദൃശ്യസ്യ പ്രതിപാദന അഭിനാലങ്കാരഹ. ഉദാഹരണം പറഞ്ഞേക്കാണ് കേട്ടോ. അതഹ രാമഹ കൃഷ്ണഹ ഇവ സമ്യക് അതീതേ ഇതി വാക്യേ രാമസ്യ കൃഷ്ണേന സാദൃശ്യസ്യ പ്രതിപാദന അഭിനാലങ്കാരഹ. എന്താണ് ഇവിടുത്തെ പ്രത്യേകത? രാമൻ കൃഷ്ണനെ പോലെ തന്നെ നന്നായി പഠിക്കും എന്നാണ് പറയുന്നത്. ഇവിടെ ഒരു സാദൃശ്യമാണ് പറഞ്ഞത്. സമ്യക് അതീത് രണ്ടുപേരും നന്നായി പഠിക്കുന്നു എന്നാണ് പറയുന്നത്. രാമൻ കൃഷ്ണനെ പോലെ എന്നാണ് പറയുന്നത്. പക്ഷേ ഇവിടെ സദൃശ്യം പറഞ്ഞിട്ടുണ്ട്, രണ്ടുപേരും ഒരുപോലെയാണ് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അലങ്കാരമില്ല ഇവിടെ, അതിന് ഭംഗിയൊന്നും കൊടുത്തിട്ടില്ല. ഉള്ള കാര്യം അതുപോലെ പറഞ്ഞു, അത്രേ ചെയ്തിട്ടുണ്ട്. അലങ്കാരമില്ല, അത് സാധാരണ ഒരു ഉക്തി മാത്രമാണ്, ഒരു വാക്യം മാത്രമാണ്. അലങ്കാരമില്ലാത്ത സാധാരണ വാക്യം. തത്രത്യം സദൃശ്യന്ന ചമത്കൃതി ജനകം. ഇവിടുത്തെ സദൃശ്യത്തിന് ഇവിടുത്തെ സാദൃശ്യത്തിന് ചമത്കൃതി ഇല്ല, ഭംഗിയില്ല, അലങ്കാരമില്ല. ഉള്ള കാര്യം ഉള്ളതുപോലെ പറഞ്ഞു. ഇതിൽ അലങ്കരിച്ച് പറയേണ്ട ഒരു കാര്യമില്ല.
രാമൻ കൃഷ്ണനെ പോലെ നന്നായി പഠിക്കുന്നു എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അലങ്കാരം ചേർത്തിട്ടില്ല. അലങ്കാരം ചേർത്ത് പ്രയോഗിക്കുമ്പോഴാണ് അത് കാവ്യമായി മാറുന്നത്. ഭംഗിയുള്ള അലങ്കാരമാകുമ്പോൾ കുറെ കൂടി ഭംഗിയുണ്ടാവും, സഹൃദയന ഹൃദയാഹ്ലാദം ഉണ്ടാവുകയും ചെയ്യും. വർണ്ണ്യം, ഉപമേയം, പ്രകൃതം, വിഷയ, പ്രസ്തുതം ഇത്യാദയ ശബ്ദ പ്രായ അലങ്കാരശാസ്ത്രേ സമാനാർത്ഥക പ്രയോജ്യന്തേ. വർണ്ണ്യം, ഉപമേയം, പ്രകൃതം തുടങ്ങിയ വിഷയങ്ങളെല്ലാം, വിഷയം, പ്രസ്തുതം തുടങ്ങിയവയെല്ലാം അലങ്കാരത്തിലെ സമാനാർത്ഥക ശബ്ദങ്ങളായിട്ട് തന്നെയാണ് പ്രയോഗിക്കുന്നത്. അവർണ്ണ്യം, ഉപമാനം, അപ്രകൃതം, വിഷയി, അപ്രസ്തുതം ഇത്യവ ആദയോ അഭി സമാനാർത്ഥക, ഇവയും സമാനാർത്ഥങ്ങളായിട്ടാണ് പ്രയോഗിക്കുക. ഏതൊക്കെയാണ്? അവർണ്ണ്യം, ഉപമാനം, അപ്രകൃതം തുടങ്ങിയവയെല്ലാം സമാനാർത്ഥങ്ങളായിട്ടാണ് പ്രയോഗിക്കുക. വർണ്ണയതും യോഗ്യം വസ്തുവു വർണ്ണ്യം. ഇനി വർണ്ണ്യം എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു വസ്തുവിനെ നമ്മൾ വർണ്ണിക്കുക. ഇപ്പൊ ഒരു കറുത്ത പേന എന്ന് ഞാൻ പറയുകയാണ്. അപ്പൊ പേന എന്റെ കയ്യിലുണ്ടെന്ന് വിചാരിക്കാം. അപ്പോൾ കറുത്ത പേന എന്ന് ഞാൻ ആ വസ്തുവിനെ വർണ്ണിക്കുകയാണ്. അതിൽ പേനയാണ് വർണ്ണ്യ വസ്തു എന്ന് പറയുന്നത്. പേനയാണല്ലോ വർണ്ണിക്കുന്നത്, അതുകൊണ്ട് പേന വർണ്ണ്യം. ഓക്കെ, അപ്പൊ ഏത് വസ്തുവിനെയാണോ വർണ്ണിക്കുന്നത് അതിനെയാണ് വർണ്ണ്യം എന്ന് പറയുക. വർണ്ണയതും യോഗ്യം വസ്തു വർണ്ണ്യം, വർണ്ണിക്കാൻ യോഗ്യമായ വസ്തുവിനെയാണ് വർണ്ണ്യം എന്ന് പറയുന്നത്. ഉപമാതും യോഗ്യം ഉപമേയം അപ്രസിദ്ധം. ഉപമാതും യോഗ്യം, ഇനി ഏതിനോടാണ് ഉപമിക്കേണ്ടത്, അതിന് യോഗ്യതയുള്ള വസ്തുവിനെയാണ് എന്ത് പറയുക, ഉപമേയം എന്ന് പറയുക. ഏന ഉപമേയതേ തദുപമാനം, എന്തിനോടാണോ ഉപമിക്കുന്നത് അതിനെ ഉപമാനം എന്ന് പറയുന്നു. അപ്രകൃതം പ്രസിദ്ധം വസ്തു അത്ര ഉപമ ഉത്പ്രേക്ഷ ചെയ്തി അലങ്കാരദ്വയം പാഠതയാ നിർദ്ദിഷ്ടം. ഉപമ, ഉത്പ്രേക്ഷ തുടങ്ങിയ രണ്ട് അലങ്കാരങ്ങളാണ് നമുക്ക് പഠിക്കാനായിട്ട് തന്നിട്ടുള്ളത്. ഇമൌ സാദൃശ്യമൂലകവും അലങ്കാരവും ഭവത, ഇത് സാദൃശ്യമൂലകങ്ങളായ അലങ്കാരങ്ങളാണ്. നേരത്തെ നമ്മൾ നാല് തരത്തിലുള്ള അർത്ഥാലങ്കാരങ്ങൾ മനസ്സിലാക്കിയല്ലോ. സാദൃശ്യമൂലകത്തിൽ പെട്ട അലങ്കാരങ്ങളാണ് ഉപമയും ഉത്പ്രേക്ഷയും. ഉപമ സർവാലങ്കാര ബീജഭൂത ഇതി അലങ്കാരിക വദന്തി. ഉപമയാണ് എല്ലാ അലങ്കാരങ്ങളുടെയും മൂലം, അടിസ്ഥാനം എന്നാണ് ആലങ്കാരികന്മാർ പറയുന്നത്. അതുകൊണ്ട് ഉപമയും ഉത്പ്രേക്ഷയാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. രണ്ടും സാദൃശ്യ മൂലകങ്ങളിൽ പെട്ട അർത്ഥാലങ്കാരങ്ങളാണ്. ആകെ രണ്ട് അലങ്കാരങ്ങളെ പഠിക്കേണ്ടതുള്ളൂ നിങ്ങൾക്ക്. വളരെ എളുപ്പമാണ് കേട്ടോ. ഇത്രയും കാര്യങ്ങളൊന്നും മനസ്സിലാക്കി വയ്ക്കുക. ഈ പാസേജ് രണ്ടു മൂന്ന് പ്രാവശ്യം വായിക്കുക. ഇത് കൂടാതെ ഞാൻ നിങ്ങൾക്ക് നോട്ടും കൂടി തരും. അപ്പം നിങ്ങൾക്ക് എളുപ്പമായിട്ട് പഠിച്ചെടുക്കാൻ പറ്റും. പഠിക്കണം എന്തായാലും, അലങ്കാരം അത്ര ആവശ്യമുള്ളതാണ്. ഇനി അലങ്കാരത്തിലേക്ക് നമുക്ക് പോവാം. ഉപമാലങ്കാര, ഉപമ എന്ന് പറയുന്ന അലങ്കാരമാണ് ആദ്യം നമ്മൾ പഠിക്കുന്നത്. അതിന്റെ ലക്ഷണമാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഈ ശ്ലോകം ബൈഹാർട്ട് പഠിച്ചേക്കാം, അത്യാവശ്യമുള്ളതാണ്. ഉപമാ എത്ര സാദൃശ്യലക്ഷ്മിയിലുള്ള സതിദ്വയോ ഹംസീവ കൃഷ്ണ തേ കീർത്തി സ്വർഗംഗാമവഗാഹതേ. എന്താണ് ഉപമയുടെ ലക്ഷണം പറയുന്നത്? ഉപമാ അലങ്കാരത്തിന്റെ ലക്ഷണം എന്താണ് പറയുന്നത്? അടുത്ത പേജിൽ തന്നെ എക്സ്പ്ലനേഷൻ കൊടുത്തിട്ടുണ്ട്. വ്യാഖ്യയിൽ നോക്കൂ. യത്ര യസ്മിൻ കാവ്യേ ദ്വയോ ഉപമാന ഉപമേയയോഹോ വസ്തുനോഹോ സഹൃദയ ഹൃദയാഹ്ലാദജനകം സാദൃശ്യം ഭാതി സുവ്യക്തതയാ സ്പഷ്ടം പ്രകാശത്തെ തത്ര ഉപമാലങ്കാര. എന്താണ്, ഏതൊരു കാവ്യത്തിലാണോ രണ്ട്, ഏത് രണ്ടെണ്ണാണ്, ഉപമാനവും ഉപമേയവും വസ്തുക്കൾക്ക് സഹൃദയ ഹൃദയത്തിന് ആഹ്ലാദമുണ്ടാകുന്ന രീതിയിലുള്ള സാദൃശ്യം, ചേർച്ച അല്ലെങ്കിൽ സാമ്യം പ്രതിപാദിക്കപ്പെടുന്നത്, സ്പഷ്ടമായി പ്രകാശിക്കപ്പെടുന്നത് അവിടെ തത്ര ഉപമാലങ്കാര, അവിടെ ഉപമാലങ്കാരം എന്ന് പറയുന്നു. രണ്ട് വസ്തുക്കൾ തമ്മിലുള്ള സാമ്യം പറയുക, അത് ഏറ്റവും മനോഹരമായി പ്രതിപാദിക്കുക, നല്ല ഭംഗിയുള്ള അലങ്കാരങ്ങളിലൂടെ പ്രതിപാദിക്കുക. അപ്പോൾ അത് കൃത്യമായിട്ട് സഹൃദയനെ മനസ്സിലാക്കാനും സാധിക്കുക. അവിടെയാണ് ഉപമാലങ്കാരം ഉള്ളത് എന്നാണ് പറയുന്നത്. അതിനെയാണ് ഉപമാലങ്കാരം എന്ന് പറയുന്നത്. ഭംഗിയായിട്ട് പറയാൻ സാധിക്കണം. അങ്ങനെ ഭംഗിയായിട്ട് പറയണമെങ്കിൽ രണ്ട് മൂന്ന് നിയമങ്ങൾ കൂടി പാലിക്കേണ്ടതുണ്ട്. അതെന്താണ്, ഇപ്പം താഴെ കൊടുത്തിട്ടുണ്ട്. ഇനി ഈ പോയത്തിൻ്റെ എക്സ്പ്ലനേഷൻ ഒന്നും കൂടി പറയാണ്. അത്ര ഉദാഹരണേ ഹേ കൃഷ്ണ തേ കീർത്തി ഹംസി ഇവ സ്വർഗംഗായാം അവഗാഹതേ പ്രവിശതി ഇത്യർത്ഥ. അല്ലയോ കൃഷ്ണ, അങ്ങയുടെ കീർത്തി ഹംസങ്ങളെ പോലെ സ്വർഗംഗയിലേക്ക് ഇറങ്ങിച്ചെല്ലുന്നു എന്നാണ് പറയുന്നത്. സ്വർഗംഗയിലുള്ള ഹംസങ്ങളെ പോലെയാണ് അങ്ങയുടെ കീർത്തി എല്ലായിടത്തും വ്യാപിച്ചിരിക്കുന്നു എന്നാണ് പറയുന്നത്. കൃഷ്ണന്റെ കീർത്തി എല്ലായിടത്തും വ്യാപിച്ചിട്ടുള്ള കാര്യമാണ്. അതില് സ്വർഗംഗയിലേക്ക് ഇറങ്ങുന്ന ഹംസങ്ങളെയാണ് മാച്ച് ചെയ്തിട്ട് പറയുന്നത്.
ഉദാഹരിച്ച് പറയുന്നത്. ഹംസങ്ങൾ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം സ്വർഗ്ഗംഗയിൽ മാത്രം കാണപ്പെടുന്ന വളരെ മനോഹരമായ വെളുത്ത നിറമുള്ള പക്ഷികളാണ്. അപ്പോൾ ഭഗവാന്റെ കീർത്തി അതുപോലെയാണ് എല്ലായിടത്തും പരക്കുന്നത് എന്നാണ് പറയുന്നത്. വളരെ മനോഹരമായ ഒരു കാഴ്ചയാണ് അത് അല്ലേ. അപ്പോൾ ഭഗവാന്റെ കീർത്തി എല്ലായിടത്തും പരക്കുന്നത് ഇതുപോലെയാണ്, ഹംസങ്ങൾ സ്വർഗംഗയിലേക്ക് ഇറങ്ങുന്നത് പോലെയാണ് എന്നാണ് ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്നത്. ഇവിടെ ഉദാഹരണേ ഹംസി ഉപമാനം കീർത്തി ഉപമേയം. ഹംസത്തിനോട് ഉപമിച്ചേക്കുന്നത് എന്തിനെയാണ്? കൃഷ്ണന്റെ കീർത്തിയെയാണ് അല്ലെ. അപ്പൊ കീർത്തി അല്ലെങ്കിൽ പ്രശസ്തി എന്നുള്ളത് ഉപമേയമാണ്, ഹംസി എന്നുള്ളത് ഉപമാനമാണ്. സ്വർഗംഗാവഗാഹനം സാധാരണ ധർമ്മം. സ്വർഗംഗാവഗാഹനം എന്താണ്? സ്വർഗംഗയിലേക്ക് ഇറങ്ങുക, മുഴുവൻ വ്യാപിക്കുക, പരക്കുക എന്നുള്ള അർത്ഥമാണ്. അത് രണ്ടു കൂട്ടർക്കും, അതായത് ഹംസത്തിനും ശരിയാണ്, കൃഷ്ണനും ശരിയാണ്, ഒരേ ധർമ്മമാണ്. എല്ലായിടത്തേക്കും പരക്കുന്നതിനെ കാണിക്കാനായിട്ട് ഒരു സാധാരണ ധർമ്മമാണ് അവിടെ പ്രയോഗിച്ചിരിക്കുന്നത്. അതിനെ സാധാരണ ധർമ്മം എന്ന് പറയുന്നു. ഇവ എന്ന ശബ്ദമാണ്, പോലെ എന്നുള്ള ശബ്ദമാണ് ഉപമാവാചക ശബ്ദം എന്ന് പറയുന്നത്. ഉപമ പോലെ എന്ന് പറയുമ്പോൾ ഉപമയായില്ലോ, ഉപമിക്കല്ലേ ചെയ്യണേ. അപ്പൊ ഇവ എന്നുള്ളത് ഉപമാവാചക ശബ്ദമാണ്. ഈ നാല് കാര്യങ്ങൾ, അതായത് ഉപമാനം, ഉപമേയം, സാധാരണ ധർമ്മം, ഉപമാവാചക ശബ്ദം, ഈ നാലെണ്ണം ഒരുപോലെ ഉള്ള സ്ഥലത്താണ്, നാലും ഉള്ളത് എവിടെയാണോ അവിടെയാണ് ഉപമാലങ്കാരം എന്ന് പറയാൻ നമുക്ക് പറ്റുള്ളൂ. ചില സ്ഥലങ്ങളിൽ മൂന്നെണ്ണം ഉണ്ടാവും, ചില സ്ഥലങ്ങളിൽ ഒരെണ്ണം ഉണ്ടാവുള്ളൂ, ചില സ്ഥലങ്ങളിൽ രണ്ടെണ്ണം ഉണ്ടാവും. അത്തരത്തിലുള്ള സ്ഥലങ്ങളിലൊക്കെ ലുപ്തോപമ എന്നാണ് പറയുന്നത്. ലുപ്തോപമ എന്ന് പറഞ്ഞാൽ ഈ എന്താ പറയുക, നിയമങ്ങളിൽ നാലെണ്ണത്തിൽ ഏതെങ്കിലും ഒന്ന് ഇല്ലാതെയായി എന്നാണ് അതിൻ്റെ അർത്ഥം. മനസ്സിലായോ? അങ്ങനെ ഉപമ എട്ട് തരത്തിൽ വേറെയുണ്ട്. അതൊന്നും നിങ്ങൾക്ക് പഠിക്കാനില്ല, ഉപമ എന്താന്ന് മാത്രം നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി. അപ്പൊ ഉപമാലങ്കാരം എന്താണ്? ഒരു വസ്തുവിനെ മറ്റൊരു വസ്തുവിനോട് വളരെ മനോഹരമായി അലങ്കാരത്തോടു കൂടി ഉപയോഗിക്കുക, അത് വായിക്കുന്ന സഹൃദയന് വളരെ സന്തോഷകരമായി മനസ്സിന് ആഹ്ലാദം ജനിപ്പിച്ചുകൊണ്ട് വൃത്തിയായി അർത്ഥം മനസ്സിലാക്കാൻ സാധിക്കുക, അവിടെയാണ് ഉപമാലങ്കാരം ഉള്ളത്. ഇനി ഉപമാലങ്കാരത്തിന് നാല് ധർമ്മങ്ങളുണ്ട്. ഏതൊക്കെയാണ് നാലെണ്ണം? ഉപമാനം വേണം, ഉപമേയം വേണം, സാധാരണ ധർമ്മം വേണം, ഉപമാവാചക ശബ്ദം വേണം. ഈ നാലെണ്ണം ഒരുമിച്ചുണ്ടെങ്കിലാണ് പൂർണ്ണ ഉപമ എന്ന് പറയുക, അതിനെ പൂർണ്ണ ഉപമ എന്ന് പറയുക. ഇതൊരു പൂർണ്ണ ഉപമയുടെ ഉദാഹരണമാണ്. ഹേ കൃഷ്ണ തേ കീർത്തി ഹംസി ഇവ സ്വർഗംഗം അവഗാഹതേ. അങ്ങയുടെ കീർത്തി ഹംസം സ്വർഗംഗയിൽ ഇറങ്ങുന്നത് പോലെയാണ്, എല്ലായിടത്തും വ്യാപിച്ചിരിക്കുന്നു. അങ്ങയുടെ കീർത്തി എല്ലായിടത്തും വ്യാപിച്ചിരിക്കുന്നു, അത് വളരെ സന്തോഷവും ആഹ്ലാദജനകവുമാണ് എന്നുള്ള അർത്ഥമാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഹംസി എന്നുള്ളത് ഉപമാനം, കീർത്തി എന്നുള്ളത് ഉപമേയം, സ്വർഗംഗാവഗാഹനം എന്ന് പറയുന്നത് സാധാരണ ധർമ്മം, ഇവ എന്ന് പറയുന്നത് ഉപമാവാചക ശബ്ദം. ഉപമയിൽ എല്ലായിടത്തും ഇവ എന്ന് പറഞ്ഞൊരു ശബ്ദം ഉണ്ടാവും, അത് ഉപമാവാചക ശബ്ദമാണ്. ചില സ്ഥലത്ത് അതില്ലാതെയും പറയൂട്ടോ, അവിടെയാണ് ലുപ്തോപമ വരിക. അതില്ലെങ്കിലും നമുക്ക് മനസ്സിലാക്കാൻ പറ്റും, അതാണ് കാവ്യകാരൻ്റെ കഴിവ് എന്ന് പറയുന്നത്. ആ ഇവ ശബ്ദം ഇല്ലാതെ തന്നെ നമുക്കത് മനസ്സിലാക്കി തരാനുള്ള അദ്ദേഹത്തിൻ്റെ കഴിവിനെയാണ് അതവിടെ കാണിക്കുന്നത്. അങ്ങനെ ഇല്ലാത്ത ഈ നാല് കാര്യങ്ങൾ ഒരുമിച്ച് ഇല്ലാത്ത ഉപമകളെ നമ്മൾ ലുപ്തോപമ എന്ന് പറയും. ഇത് പൂർണ്ണ ഉപമയാണ് ഇപ്പം നമ്മൾ പഠിച്ചത്. കാരണം നാല് ഘടകങ്ങൾ, ഉപമയുടെ നാല് ഘടകങ്ങൾ ഒരുപോലെ ഇവിടെയുണ്ട്, അതുകൊണ്ട് അതിനെ പൂർണ്ണ ഉപമ എന്ന് പറയും. മനസ്സിലായോ? ഏതേഷാം ചതുർണാം മധ്യേ ഏകസ്യ ദ്വയോഹോ ത്രയാണാം വാ ശബ്ദതഃ അനുപാദാനാദ ലുപ്തോപമാച്ച. അതാണ് പറഞ്ഞത്. ഇവിടെ നാല് കാര്യങ്ങൾ പറഞ്ഞു. ഈ നാല് കാര്യങ്ങളിൽ ഏതെങ്കിലും ഒന്നില്ലാതെ ആയിപ്പോയാൽ അതിനെ ലുപ്തോപമ എന്ന് പറയുന്നു. ഉദാഹരണം ഇവിടെ കൊടുത്തിട്ടുണ്ട്. തടിത് ഗൗരി തന്വി. എന്താണ് തടിത് ഗൗരി തന്വി? തടിതിവ ഗൗരി തന്വി ഇത്യർത്ഥ. തടിത് ഗൗരി തന്വി എന്നുള്ള പദം കൊണ്ട് ഉദ്ദേശിക്കുന്നത്, തടിത് എന്ന് പറഞ്ഞാൽ ഇടിമിന്നൽ എന്നാണ് അർത്ഥം. തടിത് ഗൗരി, തടിത് ഇവ ഗൗരി എന്നാണ് അർത്ഥമാക്കിയത്. ഇടിമിന്നൽ പോലെ വെളുത്ത നിറമുള്ള യുവതി എന്നാണ് ഉദ്ദേശിച്ചേക്കുന്നത്. പക്ഷെ ഇടിമിന്നൽ പോലെ എന്ന് പറയുന്ന ഇവ എന്ന് പറയുന്ന ശബ്ദം അവിടെ ഇല്ല. പക്ഷെ നമുക്കത് മനസ്സിലാക്കാൻ പറ്റും. തടിത് ഗൗരി തന്വി എന്ന് പറഞ്ഞാൽ ഇടിമിന്നൽ പോലെ നല്ല വെളുത്ത നിറമുള്ള യുവതി. നമുക്ക് വായിക്കുമ്പോൾ അത് വായനക്കാരന് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. പക്ഷെ അവിടെ ഉപമാവാചക ശബ്ദമില്ല, ഇവ എന്നുള്ള ശബ്ദമില്ല. അത് നമ്മൾ ഈ പദം വിഗ്രഹിക്കുമ്പോൾ നമുക്ക് കിട്ടും, തടിത് ഇവ ഗൗരി, തടിത് ഗൗരി. മനസ്സിലായോ? അതിനെ വിഗ്രഹിക്കുമ്പോൾ, ഇതിനൊക്കെയാണ് നമ്മൾ വിഗ്രഹാർത്ഥങ്ങൾ പഠിച്ചത്. തടിത് ഗൗരി എന്നുള്ള പദം നമ്മൾ വിഗ്രഹിച്ച് നോക്കുമ്പോൾ അവിടെ ഇവ എന്നുള്ള ശബ്ദം വരും, പോലെ എന്നുള്ള അർത്ഥം വരും.
അപ്പൊ തടിത് ഇവ ഗൗരി തന്വി ഇത്യർത്ഥ തടിത്തിനെ പോലെ വെളുത്ത നിറമുള്ളവൾ എന്ന അർത്ഥം നമുക്ക് അവിടെ കിട്ടും. പക്ഷെ തടിത് ഗൗരി തന്വി എന്ന് പറയുന്നിടത്ത് ഉപമാവാചക ശബ്ദമില്ല, അതുകൊണ്ട് അതിന് ലുപ്തോപമ എന്നാണ് പറയാൻ പറ്റുള്ളൂ. മറ്റു മൂന്ന് ഘടകങ്ങളുണ്ട്, ഉപമാനുണ്ട്, ഉപമേയുണ്ട്, സാധാരണ ധർമ്മമുണ്ട്. സാധാരണ ധർമ്മം എന്താണ്? മിന്നലിനും യുവതിക്കുമുള്ള സാധാരണ ധർമ്മം വെളുത്ത നിറമാണ്. പിന്നെ ഉപമാനം മിന്നലും ഉപമേയം യുവതിയും. മനസ്സിലായോ? അപ്പോൾ ഇവിടെ ആ ഉപമാവാചക ശബ്ദം ഇല്ലാതെ തന്നെ നമുക്ക് അർത്ഥം പൂർണ്ണമാണ്. അങ്ങനെയുള്ള സ്ഥലങ്ങളെ നമ്മൾ ലുപ്തോപമ എന്നാണ് പറയുന്നത്. പക്ഷെ നിങ്ങളിപ്പോൾ മനസ്സിലാക്കേണ്ടത് അലങ്കാരങ്ങൾ എന്താണ്, എന്തിനാണ് അലങ്കാരങ്ങൾ കാവ്യത്തിന് ഉപയോഗിക്കുന്നത്, ശബ്ദാലങ്കാരം അർത്ഥാലങ്കാരം എന്ന രണ്ട് വിഭാഗങ്ങൾ, അർത്ഥാലങ്കാരത്തിൽ വീണ്ടും നാല് വിഭാഗങ്ങൾ, ആ നാല് വിഭാഗങ്ങൾ ഏതൊക്കെയാണ് എന്ന് മനസ്സിലാക്കുക. ഉപമയും ഉത്പ്രേക്ഷയും ആ വിഭാഗത്തിലാണ് പെടുന്നത്. ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കിയാൽ മതി. അതിനുശേഷം ഉപമയുടെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്? നാല് ഘടകങ്ങൾ ഒരുമിച്ച് ചേർന്നിരുന്നാൽ അത് പൂർണ്ണോപമയായി, ഏതെങ്കിലും ഒന്നിന് കുറവ് വന്നാൽ അത് ലുപ്തോപമയായി. ഉപമയുടെ ലക്ഷണം എന്താണ്? അപ്പോഴാണ് ആ പോയം നമ്മൾ എഴുതേണ്ടത്. ഉപമ എത്ര സദൃശ്യ ലക്ഷ്മിയിലുള്ള സതീദ്വയോ ഹംസീവ കൃഷ്ണ തേ കീർത്തി സ്വർഗംഗാം അവഗാഹതെ. ഈ പോയം അങ്ങനെ തന്നെ എഴുതി വയ്ക്കുക. ഇത് പറഞ്ഞ പോലെ ഉപമാനം, ഉപമേയം, സാധാരണ ധർമ്മം, ഉപമാവാചക ശബ്ദം, ഈ നാലും ഒരുമിച്ചുണ്ടെങ്കിൽ അതിനെ ഉപമ എന്ന് പറയും, പൂർണ്ണോപമ എന്ന് പറയും. ഇതിലേതെങ്കിലും ഒന്ന് കുറഞ്ഞാൽ അതിനെ ലുപ്തോപമ എന്ന് പറയും. അതിൻ്റെ ഉദാഹരണമാണ് തടിത് ഗൗരി തന്വി എന്നുള്ളത്. ഇവിടെ മിന്നലിനെ പോലെ വെളുത്ത നിറമുള്ളവൾ എന്നാണ് ഉദ്ദേശിച്ചിരിക്കുന്നത് എങ്കിലും ഇവിടെ ഉപമാവാചക ശബ്ദം ഇല്ല, അതുകൊണ്ട് അത് ലുപ്തോപമ. അത്രയും എഴുതിയാൽ മതി. അപ്പോൾ ഉപമ പഠിച്ചു കഴിഞ്ഞു, മനസ്സിലായോ? അപ്പോൾ ഈ പാഠഭാഗം നന്നായിട്ട് വായിക്കണം, ഉപമാ അലങ്കാരം പഠിക്കണം. ഓക്കെ, ആരെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. ഉത്പ്രേക്ഷ അലങ്കാരം മറ്റൊരു ക്ലാസ്സിൽ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. രണ്ടും കൂടി ഒരുമിച്ചായാൽ നിങ്ങൾക്ക് ചിലപ്പോൾ അതൊരു ബുദ്ധിമുട്ടാവും. അപ്പോൾ ഉത്പ്രേക്ഷയുടെ ക്ലാസ് ഞാൻ അടുത്ത വീഡിയോയിൽ ഇടാം. ഓക്കെ, അപ്പോൾ ഇത് ഉപമ നന്നായിട്ട് പഠിക്കുക. ഉത്പ്രേക്ഷയും കൂടി എടുത്തു കഴിഞ്ഞിട്ട് ഞാൻ നോട്ടും കൂടിയും തരാം. ഓക്കെ, അപ്പോൾ നമുക്കിനി അടുത്ത ക്ലാസ്സിൽ കാണാം കേട്ടോ.